ദിവസത്തിൻ്റെ പകലിൽ നോമ്പുകാരനായ ഒരാൾ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിച്ചാൽ ആ ലൈംഗിക ബന്ധത്തിലൂടെയാണ് നോമ്പ് മുറിക്കുന്നത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് സാധാരണ നോമ്പ് മുറിച്ചാൽ കലാഹ് കൂട്ടൽ നിർബന്ധമുള്ളതുപോലെ ഈ നോമ്പ് കലാഹ് കൂട്ടൽ നിർബന്ധമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് കുറച്ച് ഗൗരവമായ രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് ഒരു പണിഷ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്നിരിക്കൽ ഒരടിമയെ മോചിപ്പിക്കണം, ഒരടിമയെ മോചിപ്പിക്കണം. അടിമയെ മോചിപ്പിക്കുക ഇക്കാലത്ത് നമുക്ക് അങ്ങനെ സാധ്യമല്ലല്ലോ. പിന്നെ അടിമ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കണം. അതിന് സാധിക്കാതെ വന്നാൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. കഫാറത്തിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പെടുക്കുക. അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 60 മിസ്കീന്മാർക്ക് കഫാറത്തിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. അതാണ് അവിടെ നിർബന്ധമായിട്ടുള്ളത്. അവിടെ നോമ്പ് എടുക്കാൻ സാധിക്കാത്തതിന് മാത്രമേ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന 3-ാം ഓപ്ഷനിലേക്ക് കടക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് പിന്നെ ആദ്യം പറഞ്ഞ ഇത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്നതാണ് അടിമകളില്ലാത്തത് കൊണ്ട്. അടിമുണ്ടെങ്കിൽ പിന്നെ മുമ്പിലായ അടിമയെ മോചിപ്പിക്കലാണ് 1-ാമത്തേത്. അതില്ലാത്ത സ്ഥിതിക്ക് തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക എന്നതാണ് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള പെനാൽറ്റി. അതിന് കഴിയില്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലുമാണ്. അങ്ങനെ ഒരു കഫാറത്ത് റമദാനിലെ നോമ്പ് ഭാര്യയുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുത്തിയതിന് ഉണ്ടാകും. അതിൽ നിബന്ധനകളുണ്ട്. 1, റമദാൻ നോമ്പായിരിക്കണം. 2-ാമത്തേത്, നോമ്പ് നഷ്ടപ്പെടുത്തുന്നത് തന്നെ ഈ ലൈംഗിക ബന്ധത്തിലൂടെ ആയിരിക്കണം. ആദ്യം വേറെ ഏതെങ്കിലും രീതിയിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ട് ലൈംഗിക ബന്ധം നടത്തിയാൽ അവിടെ കഫാറത്ത് ബാധകമല്ല. അതുപോലെ തന്നെ കഫാറത്ത് ബാധകമാകുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷന് മാത്രമാണ്, സ്ത്രീക്ക് അത് ബാധകമല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ ഇങ്ങനെ ദുബായിൽ നിന്നാണ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഭാര്യയുടെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് നമ്മൾ നാട്ടിലൊക്കെ പോകാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഭാര്യന്റെ മുലപ്പാല് നമ്മളെ ഉള്ളിൽ ചെന്നാല് അതിന്റെ വിധി എന്താണ് എന്ന് ഉസ്താദ് പറഞ്ഞു. എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചാണ്. അപ്പൊ ഞാൻ അതിനെ പറ്റി എനിക്ക് അതിന് വിവരം കൊടുക്കാൻ എനിക്ക് ഇതറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിഷയം പറയാമെന്നറിയേ. അപ്പൊ അയാൾ ചോദിക്കണ ഇതാണ്, അങ്ങനെ ഉള്ളിൽ ചെന്ന് ചെന്നാല് അതിന്റെ വിധി എന്താണ്, നമ്മളെ ഭാര്യയുടെ മുലപ്പാല്. പോസ്റ്റാന്ന് പറഞ്ഞാല് വലിയ ഉപകാരം. ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെ ചോദിക്കൽ എല്ലാവരും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവനാന് വേണ്ടി ഇത്തരം ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കലില്ല. ഏതാവട്ടെ, അത് ഈ ചോദ്യത്തിൽ പറഞ്ഞ വിഷയം ഭാര്യയുടെ മുലപ്പാല് അകത്തായാൽ അതിൻ്റെ വിധി എന്താണെന്ന. വിധിയൊന്നും ഇല്ല. വിധിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള വിധിയൊന്നും അതിനില്ല. ഭാര്യന്റെ മുലപ്പാലിൽ നിന്ന് വെള്ളം നിറയോളം കുടിച്ചാലും എന്തില്ല. പിന്നെ ഭർത്താവിന് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. വിവാഹബന്ധത്തിനും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ കുട്ടിനെ പട്ടിണിയാക്കാതെ നോക്കണമെന്ന് മാത്രം, കേട്ടോ. അത്രയുള്ളൂ. പിന്നെ ഈ ചോദ്യം വരാൻ കാരണം തന്നെ വൈവാഹിക ബന്ധത്തിന് തടസ്സം വരുന്ന ഒരു ബന്ധമാണല്ലോ ഏത് ബന്ധം, മുലകുടി ബന്ധം. അപ്പൊ മുലകുടി ബന്ധം പിന്നെ ഈ ഭാര്യയുടെ മുലപ്പാല് ഭർത്താവ് കുടിക്കുന്നത് കൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെട്ട് വൈവാഹിക ബന്ധത്തിന് വല്ല തടസ്സവും വരുമോ എന്നതാണ് ഈ ചോദ്യത്തിന്റെ പൊരുൾ. അതില്ല,
കാരണം രണ്ടാളും തമ്മിൽ മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ മുല കുടിക്കുന്ന കുട്ടി 2 വയസ്സിൽ താഴെയായിരിക്കണം എന്ന് നിയമമുണ്ട്. ആ നിബന്ധന എന്തായാലും ഇവിടെ എന്താണില്ല, ഒക്കാത്തത് കൊണ്ട് മുലകുടി ബന്ധം അതുകൊണ്ട് സ്ഥിരപ്പെടില്ല. അങ്ങനെ കുടിച്ചു നിന്നിട്ട് അതിന് കുഴപ്പമില്ല. ഓക്കെ, നോക്കൂ. വുദൂ എടുക്കുന്ന ടൈമിൽ ഔറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വുദൂ എടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ? വുദൂവും ഔറത്തുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല. അപ്പൊ വുദു എടുക്കുന്ന സമയത്ത് ഔറത്ത് മറച്ചോളണം എന്നാലേ വുദു ശരിയാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. വുദു ശരിയാകാൻ ഔറത്ത് മറച്ചോളണമില്ല. അതേസമയത്ത് കാരണമില്ലാതെ ഒറ്റക്ക് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും, ഏകാന്തനായി നിൽക്കുമ്പോൾ പോലും കാരണമില്ലാതെ ഔറത്ത് വെളിവാക്കൽ ഹറാമാണ്. ചെറുതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ ഔറത്ത് വെളിവാക്കൽ അനുവദിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ഏകാന്തതയിൽ നിൽക്കുന്ന സമയത്തുള്ള ഔറത്ത് എന്ന് പറഞ്ഞാൽ അത് സാധാരണ പോലെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമെന്നോ ശരീരം മുഴുവനെന്നോ ഒന്നും ഔറത്താകുന്നില്ല. ഏകാന്തതയിലുള്ള ഔറത്ത് മന്ദ്വാരവും ബിന്ദ്വാരവും മാത്രമാണ്. അപ്പോൾ ഒരു അടിവസ്ത്രം ഇട്ടുകൊണ്ടെങ്കിലും അത്തരം സ്ഥലത്ത് ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ മറച്ചിരിക്കണം, അത് നിർബന്ധമാണ്. കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതും വെളിവാക്കാവുന്നതാണ്. അപ്പോൾ വുദു എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അവിടെ വിധി അങ്ങനെയാണ്. അപ്പോൾ അകാരണമായി ഔറത്ത് ഒരിക്കലും വെളിവാക്കാൻ പാടുള്ളതല്ല. വുദുവും ഔറത്തും തമ്മിൽ ബന്ധമില്ല. ഔറത്ത് ഒഴിവാക്കി എന്ന കാരണം കൊണ്ട് വുദു ശരിയാകാതിരിക്കില്ല. ഓക്കെ. എന്ന മൊഴി പോലെ ജമാഅത്തിന്റെ ആദർശ രംഗത്ത് ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവി സുന്നി പടയണി 1000 ആശംസകൾ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് വളരെ അധികം ഉപകാരപ്രദമാകും എന്ന് ഞാൻ മനസ്സിലാക്കി. കൂടാതെ ഓൺലൈനിലൂടെയുള്ള ചർച്ചകൾ, ചില ചർച്ചകൾ മടുപ്പ് തോന്നുമെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. പറഞ്ഞത് തന്നെ പിന്നീടും പറയുന്ന ഒരാവർത്തന ഒഴിച്ചാൽ ബാക്കിയെല്ലാം സുന്ദരമാണ്. കൂട്ടുസാദിനെ പോലെയുള്ള പണ്ഡിതരുടെ മറുപടി വളരെ വ്യക്തവും സുശക്തവുമാണെങ്കിലും ഇന്നക്കിൽ ബയാനി ലസിഫ്ര എന്ന വചനം സത്യമാണെങ്കിലും ശ്രോതാക്കൾ അത് ഈ കാലഘട്ടങ്ങളിൽ കൂടുതൽ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും തൊഴിൽ രംഗങ്ങളിൽ സജീവമായതുകൊണ്ട് സമയക്കുറവ്. അസ്സലാമു അലൈക്കും. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉളു ചെയ്യുന്ന സമയത്ത് സോക്സ് ധരിച്ച ആളുകളാണെങ്കിൽ ആ സോക്സ് ഒരു കാല് കഴുകാതെ ആ സോക്സിനെ തടവി
അങ്ങനെ ഒളിവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോ അത് അങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ ചില മുത്തവകളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പൊ അവരെ തുടർന്ന് നമ്മൾ നിസ്കരിച്ചാല് നമ്മുടെ ശാസ്ത്രീയ മതപ്രകാരം നമ്മുടെ നിസ്കാരം ശരിയാകുമോ, അല്ല മറ്റു മതഹബിലെങ്കിലും ഏതെങ്കിലും മതഹബിൽ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോ അത് മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. വുളു എടുക്കുമ്പോ കാല് കഴുകുന്നതിന് പകരം ഷോർട്സിന്റെ മുകളിൽ തടവുന്നത് കാണാറുണ്ട്. അങ്ങനെ വുളു എടുത്താൽ ശരിയാകുമോ? ഏതെങ്കിലും മതഹബിൽ അതിന് അംഗീകാരമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഷോർട്സ് തടവി വുളു ചെയ്താൽ ഒരിക്കലും ആ വുളു ശരിയല്ല. കാല് കഴുകുക തന്നെ വേണം. നാല് മധുഹബിലും അത് ശരിയാകില്ല. ഇനി ഏതെങ്കിലും മധുഹബുണ്ടോ എന്നുള്ള നിലയ്ക്ക് കൈമ കൂടാൻ നിൽക്കണ്ട. നാല് മധുഹബിലും ശോക്സമ്മ തടവിയിട്ടുള്ള ഉളൂഹ് ശരിയല്ല. അതേ സ്ഥാനത്ത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തടവൽ അത് ഹുഫയാണ്. ഹുഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇക്കാലത്ത് കാണുന്നത് പോലെയുള്ള തുണിയുടെ ഷോക്സ് അല്ല, നേരെ മറിച്ച് തോലുകൊണ്ടുണ്ടാക്കുന്ന ബൂട്ടാണ്. അതിന്റെ മുകളിൽ തടവാം. അതിന് തന്നെ ചില പ്രത്യേക നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പ്രകാരമാണെങ്കിൽ അതിന്റെ മേൽ തടവി കൊടുക്കുന്നതിന് വിരോധമല്ല. അല്ലാത്ത ഷോക്സൊക്കെ അഴിച്ച് കാല് കഴുകിയിട്ടില്ലെങ്കിൽ വുളൂഹ് ശരിയാകുന്നതല്ല. വുളൂഹ് ശരിയാകിയിട്ടില്ല എന്ന് ഉറപ്പുള്ള ആള് തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരവും ശരിയല്ല. ഓക്കെ, അമ്മയ്ക്കും ഹലോ. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമോ അതോ വെറുതെ ആണോ? ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അതിനെ വിലക്കിയിരുന്നു. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ഖബർ സിയാറത്ത് സുന്നത്താണ്. അതേ സ്ഥാനത്ത് സ്ത്രീകൾക്ക് സാധാരണ ഖബർ സിയാറത്ത് ചെയ്യുന്നത് കറാഹത്താണ്. ഇപ്പൊക്കെ ചില നാട്ടില് മക്ബറയിലെ സിയാറത്തിന് മുമ്പ് പെണ്ണുങ്ങളെയും കൂട്ടി പോണ രീതി ഈ അടുത്ത കാലത്തായി ചിലയിടത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സിയാറത്ത് കറാഹത്താണ്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ, അതുപോലെ അറിയപ്പെട്ട ഔലിയാക്കന്മാരുടെ ഖബർ, മഹാന്മാരുടെ ഖബർ, അത് സിയാറത്ത് ചെയ്യുന്നത് പുരുഷന്മാർക്കും സുന്നത്താണ്, സ്ത്രീകൾക്കും സുന്നത്താണ്. അല്ലാത്ത സാധാരണ ഖബറുകളെ കുറിച്ചാണ് പറഞ്ഞത്. അത് സിയാറത്ത് പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്ക് അത് കറാഹത്തുമാണ്. ഓക്കെ. അതെ, എന്റെ പേര് മുഹമ്മദ് ഷെരീഫ്. ഞാൻ ജോലി ചെയ്യുന്നത് മക്കയിൽ നിന്നും 35 കിലോമീറ്റർ മദീന റോഡില് ജമു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഹജ്ജിന് ഇഹ്റാം കെട്ടിയത് മസ്ജിദ് തന്നീമിൽ വെച്ചാണ്. എനിക്ക് ഫിദിയ അറുക്കൽ നിർബന്ധമാണോ? അസ്സലാമു അലൈക്കും. ചോദ്യത്തിന്റെ തുടക്കം മദീനയുടെ അടുത്ത് താമസിക്കുന്നു എന്നാണോ പറഞ്ഞത്? എന്റെ ഓർമ്മയെ വിട്ടുപോയി. ഏതായാലും അതെ, ഓക്കെ ഓക്കെ. ആ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. മക്കയുടെ അടുത്ത് താമസിക്കുന്നു എന്നാണോ പറഞ്ഞത്? മദീന റോഡിൽ. ഓക്കെ ഓക്കെ ഓക്കെ. മക്കയിൽ താമസിക്കുന്ന ആൾക്ക് മക്കയിൽ നിന്ന് 35 കിലോമീറ്റർ എന്ന് പറഞ്ഞല്ലേ. ഓക്കെ. അപ്പോ മക്കയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ താമസിക്കുന്ന ആള് ഇഹ്റാം കെട്ടേണ്ടത് അവനവന്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്, അവനവന്റെ താമസ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്റാം കെട്ടേണ്ടത്. താമസ സ്ഥലത്തു നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ അവിടുന്ന് തന്നെ ഇഹ്റാം ചെയ്തിട്ടാണ് ഇറങ്ങേണ്ടത്. പിന്നെ
അല്ലാതെ പോയി വഴിയിൽ നല്ല എന്താക്കേണ്ടത്, ഇഹ്റാം ചെയ്യേണ്ടത് താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്തിട്ട് ഇറങ്ങണം. അങ്ങനെ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്യാതെ പോയാൽ അതിന് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കിട്ടിയില്ല എന്ന കാരണത്താൽ വരുന്ന ഫിദിയ ബാധകമാകുന്നതാണ്. ആ ഫിദിയ വിശദമായി ഹജ്ജിന്റെ ബാബുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. അത് ചോദ്യത്തിൽ ചോദിക്കാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞ് നീക്കിവെക്കാം. വലിയ അശുദ്ധി ഉണ്ടായി കുളിക്കുമ്പോൾ ഒലു എടുക്കൽ സുന്നത്താണ്. ആ ഒലു എടുത്തില്ലെങ്കിൽ വല്ല പ്രശ്നവുമുണ്ടോ, അതിന്റെ പേരിൽ വല്ല പ്രശ്നവുമുണ്ടോ എന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. ആ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഹുദുഹുദ് ചോലിക്ക് പറ്റി വരുന്ന പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. ഈ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുന്നതിന്റെ മുമ്പ് ഒതു കൊടുക്കൽ സുന്നത്താണ്. ആ സുന്നത്ത് ചെയ്യുമ്പോ അതിന്റെ കൂലി കിട്ടും. സുന്നത്ത് ചെയ്തില്ല നിൽക്കുക, അതിന്റെ കൂലി കിട്ടൂല. അപ്പൊ ആ കുളിച്ചില്ല എന്ന കാരണം കൊണ്ട് ഉളു എടുത്തില്ല എന്ന കാരണം കൊണ്ട് കുളി ശരിയാകാതിരിക്കില്ല. അതേ സ്ഥാനത്ത് ഉളു ചെയ്യുന്നത് കുളിയുടെ പ്രധാനപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കുളിക്കുന്നതിന്റെ മുമ്പ് വുളു ചെയ്ത് ശീലിക്കേണ്ടതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ പേര് നൗഫലാണ്, വെളിയങ്കോടാണ് സ്ഥലം. ഇവിടെ കെ എസ് എയിൽ ജോലി ചെയ്യുന്നു. നമ്മളെ ഇഷ്കുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അവിടെ ലോറി ഡ്രൈവറാണ്. എല്ലാവർക്കും പരിചയമല്ല, ഞാൻ പഴയ ഒരു ബൈലക്സിൽ വരാറുണ്ട്, അബൂനുമൻ എന്ന് പറഞ്ഞ ഐഡിയയില്. ഇപ്പൊ ഞാൻ റേഡിയോ സ്ഥിരമായിട്ട് ില്ല സാറെ കോട്ടിലിസ്റ്റായിരിക്കും കേറും ഇതിന് ആൻസർ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ എന്റെ ഒരു സംശയം, ഈമാൻ കാര്യത്തെ ആറാമത്തെ വിഷയമാണല്ലോ, ഖൈർ മുഷറ അൽ ഖദറി ഖൈറി വശറിഹി മിനല്ലാഹി തആല. ഖൈർ മുഷറിഹി മിനല്ലാഹി തആല എന്നാണ് നമ്മള് ഞാൻ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് എന്റെ സംശയം, എല്ലാ അനുഗ്രഹങ്ങളും റസൂലുള്ള മുഖേനയാണ് ഖൈർ ലഭിക്കുന്നത്, റസൂലുള്ള മുഖേനയാണ് കിട്ടാറുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അങ്ങനെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളതും. ഒമാർ സൽനാക്ക ഇല്ല റഹ്മത്തൻ ഇല്ല ആലമീൻ, എല്ലാ അനുഗ്രഹങ്ങളും റസൂലുള്ള മുഖേനയാണ്. അപ്പൊ എന്റെ ചോദ്യം, അപ്പോ ആര് മുഖേന ആയിരിക്കും എന്നാണ് എന്റെ ചെറിയൊരു സംശയം. പക്ഷെ വിഡിത്തമാണെങ്കിലും അത് എനിക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ഒരു ഉറപ്പ് വരുത്താൻ കൂടിയിട്ടാണ്. പിന്നെ സ്ഥലം മറുപടി പറഞ്ഞുതരാം. അത് ഇബ്ലീസ് മുഖേനയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഒരു ഉറപ്പിനു വേണ്ടി സ്ഥലം ഒന്ന് വിവരിച്ചു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ദുആ വസിയത്തോടെ. ഖൈർ കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ദുന്യവിയും ഉഖ്രവിയുമായ എല്ലാ ഖൈറുകളും അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് വിശദമായി പഠിപ്പിച്ചതുകൊണ്ട് അതുപോലെ തന്നെ മുജ്മലായി, അതായത് ഹ്രസ്വമായി പഠിപ്പിച്ചതുമുണ്ട്. അതുപോലെ തന്നെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട്, വ്യംഗ്യമായി പറഞ്ഞതുകൊണ്ട്. ഏതായാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിന് അല്ലെങ്കിൽ ഈ മാനവ സമൂഹത്തിന് കിട്ടിയ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അവിടുന്ന് കിട്ടിയ റഹ്മത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുമ്പോഴാണ് ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ, എന്ത് നിഅമത്തും നമുക്ക് കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഈ ഏത് ഷെറുകൾ നമ്മളിലേക്ക് വരാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനമായി മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീന് നഷ്ടപ്പെടുത്തുന്ന ഷെറാണല്ലോ ഏറ്റവും വലിയ ഷെറ്.
അത് വരുന്നത് ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നുണ്ട്, അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. അതുകൊണ്ടാണ് പിശാചും നിന്റെ ശരീരവും നിന്റെ ശത്രുക്കളാണ്, അത് രണ്ടിനെയും കരുതിയിരിക്കണം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പിശാജ് നിന്റെ ശത്രുവാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നഫ്സിനെ കുറിച്ചും ആ നഫ്സ് അമ്മാറത്തും ബിസ്സുആണ് എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം വഴികളിലൂടെയാണ് നമ്മളെ ദീൻ നഷ്ടപ്പെടുത്തുന്ന ദോഷങ്ങളും തെറ്റുകളും ഷെറുകളും നമ്മിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മൈക്രി അസ്സലാമലൈക്കും. എന്റെ ചോദ്യം, മരിച്ച ആളുകളെ അടുക്കൽ ഖുർആൻ ഓതുന്നതിന് ഖുർആനിലെ വലിയ ഹദീസിലെ വല്ല തെളിവുണ്ടോ എന്നുള്ളതാണ്. മരണമാസന്നമായ ആളുകളെടുത്താടല്ല, മരിച്ച ആളുകളെ സമീപത്ത് ഇരുന്ന് ഖുർആൻ ഓതുന്നതിന് ഖുർആനിലെ ഹദീസിലെ വല്ല തെളിവുണ്ടെങ്കിൽ അത് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മരിച്ച ആളെ സമീപത്ത് നിന്നിട്ട് ഖുർആൻ ഓതുന്നതിന് വല്ല തെളിവുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ധാരാളം തെളിവുകളുണ്ട്. മരിച്ച ആളുടെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നതിന് ഇഖ്റഉ വലാ മൗതാക്കും സൂറത്തെ യാസീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരുടെ അടുക്കൽ വെച്ച് നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ജലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി അബി യാ ബുനയ്യ ഇദാ വലഅതനി ഫീ ലഹദി ഫഖുൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ثم سنع علي التراب الشمن ثم قرع عند رأسي بفاتحة البقرة وخاتمتها عند أن قبر الوچ بسم الله وعلى ملة رسول الله نبرني بكنا بنا مندرنا عندما سيسا عند تالباغت وچ فرشد سورة البقرة تركوم أوسان باغوم وذنا كارنا فإني سمعت رسول الله صلى الله عليه وسلم يقول ذلك നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടോ? അപ്പോ മരിച്ചവരെ വീട്ടിൽ ഓതാനും അവരുടെ സമീപത്ത് ഓതാനും ഖബറിന്റെ അടുക്കൽ ഓതാനും എല്ലാം തെളിവുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത്തരം ചോദ്യം വരുമ്പോൾ സാന്ദർഭികമായി ഉണർത്തുന്നത്, മരിച്ചവരുടെ അടുക്കൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് തെളിവുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനൊന്നും പ്രത്യേകം തെളിവ് വേണം എന്നില്ല. കാരണം പരിശുദ്ധ ഖുർആൻ എവിടെ വെച്ച് ഓതാം? വിരോധിക്കപ്പെട്ട സ്ഥലങ്ങളിലല്ലാതെ. അപ്പൊ ബാത്റൂമിൽ ഇരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതരുത്. അതേ സ്ഥാനത്ത് മരിച്ചവരുടെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതരുത് എന്നൊരു നിയമം പരിശുദ്ധ ദീനിൽ ഇല്ലെങ്കിൽ തന്നെ മരിച്ചവരുടെ അടുക്കൽ വെച്ച് പരിശുദ്ധ ഖുർആൻ ഓതാവുന്നതാണ്. അതേസമയത്ത് ഓതിയതിന് തെളിവുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധ ഖുർആൻ ഇന്ന സ്ഥലത്തു നിന്നൊക്കെ ഓതണം, ഇന്ന സ്ഥലത്തു നിന്നൊക്കെ ഓതണം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം, ഇപ്പൊ നിസ്കാരം ഇന്ന സ്ഥലത്തു നിന്നൊക്കെ നിസ്കരിക്കണം, ഇന്ന സ്ഥലത്ത് അങ്ങനെയല്ല, ഇന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് പഠിപ്പിച്ചാൽ അല്ലാത്ത വേറെ ഏത് സ്ഥലത്തു നിന്ന് നിസ്കരിക്കാം, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇന്ന സ്ഥലത്തു നിന്ന് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നിസ്കരിക്കണതിന് തെളിവുണ്ടോ? അടുക്കളയിൽ നിന്ന് നിസ്കരിക്കണതിന് തെളിവുണ്ടോ? കോണി കയറി മേലെ കയറി അവിടെ നിസ്കരിക്കാൻ പറ്റുമോ? നിലം തൊടാതെ നിസ്കരിക്കാൻ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ ദിക്ര്, സലാത്ത്, പരിശുദ്ധ ഖുർആൻ പാരായണം ഇതൊക്കെ ഇന്ന സ്ഥലത്തു നിന്ന് ചെയ്യുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു കാര്യം ഇന്ന സ്ഥലത്തു നിന്ന് ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തു നിന്ന് ചെയ്യരുത്. വിലക്കിയിട്ടില്ലേ, വിലക്കാത്ത സ്ഥലത്ത് നിന്നെല്ലാം അത് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേക തെളിവിന്റെ ആവശ്യമില്ല. അത് ഞാൻ പൊതുവായ ഒരു ഉസൂൽ, ഒരു നിയമം പറഞ്ഞെന്ന് മാത്രം. അതേ സ്ഥാനത്ത് മരിച്ചവരുടെ അടുക്കൽ നിന്ന് ഖുർആൻ ഓതുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇഖ്റഉ വലാ മൗതാക്കും സൂറത്തു യാസീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ ഹദീസിന്റെ പണ്ഡിതന്മാർ രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതിലൊരർത്ഥം മരിച്ചവരുടെ അടുക്കൽ വെച്ച് നിങ്ങൾ ഖുർആൻ ഓതിക്കോളൂ, യാസീൻ സൂറത്ത് ഓതിക്കോളൂ എന്ന് തന്നെയാണ്. ഓക്കെ, ഞാൻ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാട്സാപ്പിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. കാല് കൈകാറില്ല, സോക്സിന്റെ നേരെ തടവലാണ്. അങ്ങനെ ഇമാമ് നിൽക്കുന്ന ഒരാളെ കൂടെ നമ്മൾ മമ്മുമായി നിസ്കരിച്ച നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ലേ എന്നുള്ളതിന് ഒരു മറുപടി തരുമെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും. ബൈലക്സ് പ്രശ്നമായിട്ട് ഞാൻ പുറത്തുപോയി, ബൈലക്സ് ഓപ്പൺ ആയപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ രണ്ടാമത് ബൈലക്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പി എം ചെയ്തിരുന്നു. ആ പി എമ്മിന്റെ തുടക്കത്തിൽ പലരും അസ്സലാമു അലൈക്കും നടിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കൂടി വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, ഓരോരുത്തർക്ക് പറയാൻ അടിച്ചുണ്ടാക്കാൻ നേരല്ലേ, അവരെല്ലാവർക്കും വീണ് വിട്ടതാ. പിന്നെ ഈ ചോദ്യം നേരത്തെ വന്നിരുന്നു, സമാനമായൊരു ചോദ്യം. കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? വുളു ചെയ്യുമ്പോ കാല് കഴുകന്നെ വേണം, സോക്സിന്റെ മോളിൽ തടവിയാ പറ്റൂല, ഹുഫിന്റെ മോളിൽ തടവിയാ പറ്റും. ഇന്നത്തെ സോക്സ് അല്ല ഹുഫ്, ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ, സോക്സിന്റെ മുകളിൽ തടവി നിസ്കരിക്കുന്ന ആളുകൾ, ആ വുളു ശരിയല്ല എന്ന് മനസ്സിലായപ്പോൾ അവരുടെ നിസ്കാരവും ശരിയല്ല. നിസ്കാരം ശരിയല്ലാത്ത ഒരാളെ തുടർന്നാൽ തുടർന്നവന്റെ നിസ്കാരവും ശരിയല്ല. അതുകൊണ്ട് അത്തരത്തിൽ നിസ്കരിക്കുന്നവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് ഒരു കാര്യം ചോദിച്ചിരുന്നു, അപ്പൊ അത് നിങ്ങള് സൗണ്ട് ഉണ്ടായിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനായാലും ഒന്നുകൂടെ പറയാം, എന്റെ പേര് അബ്ദുൾ റസാഖ് ആണ്, ഞാൻ മലപ്പുറം ജില്ലയിലെ തിരുവാങ്ങാടിയിലാണ്. ഞാൻ ഇപ്പോ സംസാരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്, യു എയിൽ ഷാർജയിൽ നിന്നാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാന് ആദ്യം പറയാം, ഞാനൊരു സുന്നി പ്രവർത്തകന്, എബി സുന്നിക്കാരൻ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോ ഇവിടെ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ ഈ അനഫി മദബിന്റെ ആളുകളായിരിക്കുമല്ല. അപ്പൊ ഞാനിപ്പോ ഇതുവരെ നിസ്കരിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാന് പിന്നെ എന്ത് ചെയ്യും, നിസ്കരിക്കാൻ പോകുമ്പോ നമ്മളിപ്പോ ഒരു ജമാഅത്തിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഞാന് നെയ്യത്തിന്റെ കൂടെ അനഫി മദബിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നു എന്നൊക്കെ നെയ്യത്ത് വെച്ചാണ് വെച്ചുകൊണ്ടാണ് നിസ്കരിക്കല്. പിന്നെ തല മുഴുവൻ തടവാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എങ്ങനെയാണ്? നമ്മളിപ്പോ എങ്ങനെയാണ് അനഫി മദബക്ക് മാറണം, അങ്ങനെ നിസ്കാരത്തിന് മാത്രം മാറാൻ പറ്റുമോ? ആ ഒരു ഇത് ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സൗദിയില് ഹനഫി മദഹബല്ല, ഹംബലി മദഹബാണ്. അപ്പോ ഹനഫി മദഹബല്ല അവിടെ ഉള്ളത്. ഇനി ഹംബലി മദഹബ് അനുസരിച്ച് യു എ ഇയിൽ എന്ന് പറഞ്ഞ് ആ ഷാർജയിലല്ല, ഓക്കെ ഓക്കെ, ഷാർജയിലാണെങ്കിൽ മാലിക്കി മദഹബാണ്, അവിടെയും ഹനഫി മദഹബല്ല. അവിടെ മാലിക്കി മദഹബാണ്. അപ്പോ ഏത് ഒരു മദഹബ് അനുസരിച്ച് നമ്മൾ അമൽ ചെയ്താലും ആ മദഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണെങ്കിൽ അത് ശരിയാകും. പക്ഷേ എളുപ്പമുള്ള കാര്യങ്ങൾ നോക്കി അതിനനുസരിച്ച് മദഹബ് മാറുന്നത് വലിയ തെറ്റാണ് എന്ന് ആലിമീങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ എളുപ്പം നോക്കിയിട്ടല്ല, നമ്മൾ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ജമാഅത്ത് കിട്ടണമെങ്കിൽ ആ മദഹബിനെ തഖ്ലീദ് ചെയ്യണം എന്ന ഒരവസ്ഥയാണെങ്കിൽ പിന്നെ നമുക്ക് ആ മദഹബ് തൽക്കാലം തെറ്റിലേത് ചെയ്യാം. പക്ഷേ
അവിടെ ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് നാം ഒരു അമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ അമലിന്റെ എല്ലാ നിബന്ധനകളിലും ഘടകങ്ങളിലും രൂപങ്ങളിലുമെല്ലാം ആ മദ്ഹബിൽ പറഞ്ഞിട്ടുള്ള രീതി നാം അറിഞ്ഞിരിക്കേണ്ടതും പ്രത്യേകിച്ച് നിർബന്ധമായതും ബാത്തിലാകുന്നതുമായ വിഷയങ്ങൾ പഠിച്ചിരിക്കേണ്ടതുമാണ്. അല്ലാതെ പോയാൽ നമ്മൾ ചെയ്യുന്നത് ഒരു മദ്ഹബ് പ്രകാരവും ശരിയല്ലാത്ത ഒരു അവസ്ഥ വന്നേക്കും. ഓക്കെ, അത് വിശദമായി ഇങ്ങനെ ഒരു വാട്സപ്പ് ചോദ്യത്തിന്റെ ആൻസറായിട്ട് പറയേണ്ട സംഗതികളല്ല എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന്. കാരണം പല അമലുകളുമുണ്ട്, നാല് മദ്ഹബുകളുണ്ട്, പല വിഷയങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അതെല്ലാം പരിഗണിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിലൊരു ടെക്സ്റ്റ്, എന്റെ സഹോദരൻ സജിത് സലീം ഇന്ന് ഉച്ചക്ക് ഒമാനിൽ വെച്ച് മരണപ്പെട്ടു, നാട്ടിൽ ചാവക്കാട് മണത്തലയാണ് എന്നൊക്കെ അറിയിക്കുന്നു. ആ സഹോദരന്റെ ആഹിറം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അവരുടെ സർവ്വ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബറും അള്ളാഹു തആല സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അർഹമുർ റഹീമീനായ റബ്ബ് എല്ലാവിധ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് റൂമിന്റെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവാണ് അറവൻകരയിൽ ഇതെല്ലാം ബന്ധമുള്ള ഒരു തങ്ങളാണ്, നേരിൽ കണ്ടു ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അത്രയുള്ള നാല് ഇടക്കിടക്ക് വിളിക്കാറും ബന്ധപ്പെടാറൊക്കെയുണ്ട്. അവരുടെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇന്ന് 40 ദിവസം തികയുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അവരെ ഖബറും അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മളെ ചർച്ച ചെയ്യുന്ന ഈ ഇൽമിന്റെ, നമ്മളീ പറയുന്ന അറിവിന്റെ ഒക്കെ പറക്കത്ത് ഈ റൂമിലുള്ള നല്ല നല്ല കാര്യങ്ങളുടെ സ്വഭാവം അവരുടെ ഖബറുകളിലേക്ക് അർഹമുർ റഹീമീനായ റബ്ബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നമ്മുടെ ഹദ്ദാദിന്റെ ശേഷമുള്ള ദുആയിൽ കൂടി ഉൾപ്പെടുത്താൻ ബന്ധപ്പെട്ട ഉസ്താദുമാർ ശ്രദ്ധിച്ചാൽ വളരെ നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് വീശി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വാട്സപ്പെടുത്തുകയാണ്. സംശയം ഇതാണ്, പെണ്ണുങ്ങള് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് അത് അതിന്റെ മസാല എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ടു വീലോ കാറോ അങ്ങനെ അത് ഇനി ഓടിക്കാൻ അനുവാദ്യമുണ്ടെങ്കിൽ എങ്ങനെയാണത് ഓടിക്കേണ്ടത് എന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പെണ്ണുങ്ങൾ വാഹനം ഓടിക്കുന്നതിന്റെ ഹുക്കം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റക്കുള്ള യാത്ര പെണ്ണിന് ഹറാമാണ്. ഒറ്റക്കോ അന്യരായ പുരുഷന്മാരുടെ കൂടെയോ ഉള്ള യാത്ര പെണ്ണിന് ഹറാമാണ്. പെണ്ണിന് യാത്ര അനുവദനീയമാകണമെങ്കിൽ കൂടെ വിവാഹം ഹറാമായ പിന്നെ പുരുഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകണം, അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ വിശ്വസ്തരായ സ്ത്രീകളുടെ കൂടെയും യാത്ര ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ മാത്രം എപ്പോഴും അത് പറ്റില്ല. അപ്പോ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന് ഒരു പ്രത്യേക ഹുക്കും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മൊത്തത്തിലുള്ള സഫറിന്റെ ഹുക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ഒരു മറക്കുന്ന രീതിയിൽ ബോഡിയില്ലാത്ത ബൈക്ക് പോലെയുള്ള വാഹനത്തിന്റെ പുറത്ത് ഒരു പെണ്ണ് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്തേക്ക് കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അത് ആ നിലക്കൊക്കെ അത് തെറ്റാണ്. അല്ലാതെ ഡ്രൈവിംഗ് മാത്രം ഒരു തെറ്റായി പറഞ്ഞതായി കണ്ടിട്ടില്ല. അതേ സ്ഥാനത്ത് ഇക്കാലം അത്രയും മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു രീതി കാണാനില്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളുടെ കൂട്ടത്തിൽ പെണ്ണ് ഡ്രൈവ് ചെയ്യുന്നതും
ഒരു അലാമത്തായി മനസ്സിലാക്കാവുന്നതാണ്. ഖിയാമന്നാളിന്റെ അലാമത്തായിട്ട് ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വൈദാ റഅയ്തൻ മിസാഅ റക്കിബിൻ സുർജ എന്ന് പറയുന്ന ഹദീസിന്റെ അർത്ഥം ശരിയാം വിധം മനസ്സിലാക്കുമ്പോൾ അത് പിന്നെ ആ രീതിയിലാണ് വരിക. ഏ രീതിയിൽ പെണ്ണ് ഡ്രൈവ് ചെയ്യണ ഒരവസ്ഥയെ കുറിച്ചാണ് ഖിയാമന്നാളിന്റെ അലാമത്തായി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങനെ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി അങ്ങനെ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ഡ്രൈവ് ചെയ്യൽ തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ യാത്രയുടെ നിയമവുമായി ബന്ധപ്പെട്ട നിയമം തന്നെയാണ് അതിനും വരിക എന്ന് മനസ്സിലാക്കാവുന്ന. ഓക്കെ, ആ ചോദ്യം മനസ്സിലായിട്ടെ, ആ ചോദ്യത്തിനോട് റിപ്പീറ്റ് ചെയ്യണം. ചോദ്യം മനസ്സിലായില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മനസ്സിലായ ആൾക്കാർ പറയണം. എന്റെ സംശയം, ഈ കടയിൽ വാങ്ങുന്ന തൂവോയിലാൻ ചേരുന്നതിന്റെ വിധി എന്താണ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കടയിൽ വാങ്ങുന്ന ട്യൂബ് മൈലാഞ്ചിയുടെ വിധി എന്താണ്? കടയിൽ നിന്ന് വാങ്ങുന്ന ട്യൂബ് മൈലാഞ്ചിയുടെ വിധി എന്താണ്? അത് ഏത് ജാതി ട്യൂബാണ് നോക്കിയിട്ട് അതിന്റെ വിധിയൊക്കെ പറയാൻ പറ്റുള്ളൂ. കേട്ടോ, അത് കടയിൽ നിന്ന് വാങ്ങി എന്നുള്ള കാരണം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നും പറയാൻ പറ്റൂല, ഉപയോഗിക്കാൻ പറ്റൂല എന്നും പറയാൻ പറ്റൂല. അതേ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മൈലാഞ്ചി, സാധാരണ മൈലാഞ്ചി ട്യൂബിലാക്കിയിട്ട് കടയിൽ നിന്ന് കിട്ടിയാൽ അത് ഉപയോഗിക്കുന്നതിന് വിരോധമല്ല. അതേ സ്ഥാനത്ത് നമ്മുടെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് ഒട്ടിച്ചതുപോലെ അല്ലെങ്കിൽ പെയിന്റ് അടിച്ചതുപോലെ ഒരു കോട്ടിംഗ് ഉണ്ടാകുന്ന രീതിയിൽ വരുന്ന മൈലാഞ്ചി, അതിന് എന്ത് പേരിട്ടാലും അത് ശരീരത്തിൽ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടാൽ അങ്ങോട്ട് വെള്ളം ചേരുന്നതല്ല. അതേ സ്ഥാനത്ത് സാധാരണ മൈലാഞ്ചി, അത് കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ നിന്ന് പോവുകയും അതിൻ്റെ അടയാളമാകുന്ന ചുവപ്പ് നിറം മാത്രം ബാക്കിയാവുകയും ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ വെള്ളം ചേരാത്ത പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് മൈലാഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ കടയിൽ നിന്ന് കിട്ടിയാലും ഇനി ഫ്രീ ആയിട്ട് ആരെങ്കിലും കൊണ്ടെത്തന്നാലും എവിടുന്ന് കിട്ടിയാലും ഞാനിപ്പോ പറഞ്ഞത് നോക്കിയിട്ടാണ് മൈലാഞ്ചി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനമാക്കേണ്ടത്. ഓക്കെ, മേക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ഷറഫലിയാണ്. ഞാൻ ദുബായിൽ നിന്നുമാണ് വോയിസ് മെസ്സേജ് അയക്കുന്നത്. എന്റെ സ്നേഹിതൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഉസ്താദിനോട് ചോദിക്കാൻ പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ റമദാനിൽ ഒരു നോൽമ്പ് എന്തോ പ്രശ്നങ്ങളാൽ മിസ്സായി പോയി. അപ്പോ അദ്ദേഹം കഴിഞ്ഞ അറഫാ നോമ്പിന്റെ തലേന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ അറഫാ നോമ്പിന്റെ കൂടെ മിസ്സായി പോയ നോൽമ്പ് നോൽക്കുകയാണെങ്കിൽ ആ ഫർള് നോൽമ്പ് വീടുമോ എന്നാണ് ചോദ്യം. അതിന് ഉസ്താദ് മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വീടും. അറഫാ നോമ്പ്, മുഹറം 9-ന്റെ നോമ്പ്, മുഹറം 10-ന്റെ നോമ്പ് അല്ലെങ്കിൽ തിങ്കളാഴ്ചകളിലെ നോമ്പ്, അങ്ങനെ ഏതെങ്കിലും സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരാള് ഖളാ ആയി പോയ റമദാനിലെ നോമ്പ് കൂടി നിയ്യത്ത് വെച്ച് നോറ്റാൽ
ഖളാ വീടുകയും സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടുകയും ചെയ്യും എന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖളാ ആയ നോമ്പിന്റെ നിയ്യത്ത് മാത്രം വെച്ച് നോറ്റാലും സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെച്ചില്ലെങ്കിൽ പോലും അന്ന് സുന്നത്ത് നോമ്പിന്റെ കൂലി കൂടി കിട്ടും എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും ഫറള് വിടാൻ ആ ഫറളിന്റെ ഖളാ ആയ നോമ്പിന്റെ നിയ്യത്ത് വെക്കുക, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പിന്റെ നിയ്യത്തും വെക്കുക, എന്നാൽ രണ്ടും കിട്ടും. ഇത് മനസ്സിലാക്കിയിട്ട് ഇനി നിസ്കാരം ഖളാ ആയ ആളുകൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുബീന്റെ നിയ്യത്തും കൂടിയും വെച്ചിട്ട് രണ്ടുകൂടി ഒപ്പിക്കാന്ന് വിചാരിക്കണ്ട, അത് നടക്കൂല കേട്ടോ. അല്ല ഇത് പറഞ്ഞിട്ടില്ലെങ്കിലേ ചിലപ്പോൾ ടിയാസൊക്കെ സ്വന്തം നടത്തിക്കോളും. അപ്പൊ സംഗതി വലിയ അപകടത്തിലാവും. അതുകൊണ്ടുള്ള കാര്യം കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതാണ്, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുബീന്റെ നിയ്യത്തും കൂടിയും വെച്ചാൽ സുബീയും കിട്ടൂല സുന്നത്തും കിട്ടൂല. അതേ സ്ഥാനത്ത് നോമ്പ് അങ്ങനെയല്ല, നോമ്പിന്റെ അവിടെ ഖളാ നോമ്പ് വീട്ടുകയാണ്, അന്ന് പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. എന്നാൽ രണ്ടുകൂടി കരുതിയാൽ രണ്ടിനും കൂലി കിട്ടും, രണ്ടും വീടുകയും ചെയ്യും. ഓക്കെ, നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സാറെ, എൻ്റെ ഒരു സംശയം, എൻ്റെ അമ്മോഷൻ കാക്ക 70 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എനിക്കൊരു മകനുണ്ട്, അവൻ UAE ജോലി ചെയ്യുന്നു. അൽഹംദുലില്ലാ, ജീവിത ചെലവുകളൊക്കെ അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്, സന്തോഷകരമായി ജീവിച്ചു പോകുന്നു. എന്നുവെച്ചാൽ നിത്യജീവിതത്തിന് പ്രയാസമൊന്നും അവർക്ക് ഇല്ല, നല്ല റാഹത്തിൽ ജീവിച്ചു പോകുന്നു. പിന്നെ അവർക്ക് ഹജ്ജിന് പോകണം എന്ന പ്രയാസം അമ്മോഷൻ കാക്കാക്കുമുണ്ട്, അമ്മായി ഉമ്മക്കുമുണ്ട്. പക്ഷെ ഇവ രണ്ടുപേരെയും ഹജ്ജിന് പറഞ്ഞേക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരു മകനായതുകൊണ്ട് അവനിക്ക് ഇല്ല. അപ്പോ എന്റെ ചോദ്യം, ഞാൻ അദ്ദേഹത്തിന്റെ അമ്മോഷൻ കാക്ക എന്ന് പറയുമ്പോൾ സ്ഥലം മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മകളെ ഭർത്താവാണ്. വർഷാവസാനം എന്റെ കയ്യിൽ വരുന്ന എന്റെ സക്കാത്തിന്റെ മുതൽ അത് അവരുടെ ഈ ഹജ്ജ് ആവശ്യത്തിന് വേണ്ടി അവർക്ക് നൽകാൻ വേണ്ടി പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. അവര് നിത്യ ചെലവിന് പ്രയാസപ്പെടാത്തത് കൊണ്ട് അവരെ ഫക്കീറോ മിസ്കീനോ ആയി പരിഗണിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ പറ്റുകയില്ല എങ്കിൽ ഈ ഹജ്ജ് ആവശ്യത്തിന് വേണ്ടി അവർക്ക് ഞാൻ നൽകുന്ന സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി പറ്റുമോ? എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ സക്കാത്ത് മുഴുവനും അവർക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ? അതല്ല, അതിൽ മറ്റാർക്കെങ്കിലും മറ്റു ഫക്കീർ മിസ്കിന്മാർ ഉൾപ്പെടുത്തി അവർക്കും കൂടെ കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അയാൾ ഫക്കീറോ മിസ്കീനോ കടക്കാരനോ സക്കാത്തിന്റെ അവകാശി, അങ്ങനെ സക്കാത്തിന്റെ അവകാശികളായി എണ്ണി പറഞ്ഞിട്ടുള്ള 8 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സക്കാത്ത് വാങ്ങാനുള്ള അവകാശമുള്ളൂ. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നത് സക്കാത്ത് വാങ്ങാനുള്ള അവകാശത്തിന്റെ കാരണമായി കണക്കാക്കിക്കൂടാ. അതേ സ്ഥാനത്ത് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ള അദ്ദേഹം കടം വാങ്ങി ഹജ്ജിന് പോവുകയും, കടം വാങ്ങി പോണേല് അർത്ഥമുണ്ടോ? അല്ലേ, മോൻ തന്നെ കടം കൊടുത്തു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും കടം കൊടുത്തു. അങ്ങനെ കടം കൊടുത്തപ്പോ അതും വാങ്ങി അദ്ദേഹം ഹജ്ജിന് പോയി, പിന്നെ വീട്ടാൻ വയ്യില്ലാതെ വന്നു. എന്നാ പിന്നെന്താക്ക, ആ കടം വീട്ടാൻ വേണ്ടിട്ട് സക്കാത്ത് കൊടുക്കാം. അപ്പൊ കടക്കാരൻ എന്ന പരിധിയിൽ വരും. അല്ലാത്ത ഒരാള് അയാൾക്ക് സ്വന്തമായി ആ ജീവിതത്തിന്റെ ആവശ്യങ്ങളെല്ലാം, ഭക്ഷണവും വസ്ത്രവും വീടും മരുന്നും ഇതൊക്കെ നിത്യാവശ്യങ്ങളാണല്ലോ, അത്തരം ആവശ്യങ്ങളൊക്കെ സ്വന്തമായ വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ളവരുടെ വരുമാനം കൊണ്ടോ അവരുടെ സഹായം കൊണ്ടോ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുത്താൽ ആ സക്കാത്ത് വീടുന്നതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
ഞായറാഴ്ച 11:30 സംശയം ചോദിക്കാൻ പറഞ്ഞു ആറാമ്പോ വിളിച്ചാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് സുബൈർ എന്നാണ്. പിന്നെ താടി വടിക്കല് ഇസ്ലാമിക വിദ്യയുടെ ആറാമാണെന്ന് കരാത്ത അടങ്ങത്തുണ്ട്. അപ്പോ നമ്മൾ ഈ ബാർബർ ഷാപ്പ് തുടങ്ങുന്നതിന്റെ വിദ്യ എന്താണ്? ഈ ബാർബർ ഷാപ്പില് അതിന്റെ ഇസ്ലാമിക വിദ്യ എന്താണ്? ഷോപ്പ് എന്നാല് താടി വടിക്കാൻ മാത്രമല്ലത്, മീശ വട്ടാനും പറ്റില്ല, മീശ വട്ടല് സുന്നത്തല്ലേ? പിന്നെ മുടി വെട്ടാനും പറ്റില്ലോ, അത് ജായിസ് അല്ലേ? അപ്പൊ ബാർബർ ഷോപ്പ് തുടങ്ങുന്നതിന്റെ വിധിയല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, താടി മീശയും താടി കളയുന്നതിന്റെ വിധി എന്താണ്? അത് ഒരാൾക്ക് താടി കളയൽ ഹറാമാണ് എന്ന് വന്നാൽ അയാൾക്ക് കളഞ്ഞു കൊടുക്കലും അതിന്റെ വിധി അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഹറാമാണോ കറാഹത്താണോ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഷാഫി മദ്ഹബിൽ ത്വഫയിലൊക്കെ പ്രബലമാക്കി പറഞ്ഞിട്ടുള്ളത് കറാഹത്താണ് എന്ന അഭിപ്രായത്തെയാണ്, ഹറാമാണ് എന്ന അഭിപ്രായമാണ് ഫത്വഹുൽ മൈൻ പറയുന്നത്. ഏതായാലും അതൊരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് ആലിമീങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ സുഹൃത്തുക്കളും പ്രവർത്തകരുമെല്ലാം താടി വെച്ച് ശീലിക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഓക്കെ. മറ്റൊന്ന് ചോദിക്കാനുള്ള, എന്നോട് ഒരാള് ചോദിച്ചായിരുന്നു, പിന്നെ ഇസ്ലാമില് സാധാരണ കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കുന്നത് 2 വയസ്സുവരെ എന്നറിഞ്ഞു, പിന്നെ അതിലപ്പുറം കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? അല്ലെങ്കിൽ ഒരു ആൾക്ക് വയസ്സ് ഇതിന് കൊടുക്കുന്നതിന്റെ മുലപ്പാല് കൊടുക്കുന്നതിന്റെ കണക്ക് എത്രയാണ്? അതിൽ കൂടുതൽ കൊടുത്താൽ ഹറാം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുസ്തഫയുടെ വ്യക്താഗ്രഹങ്ങളുടെ ഭാഗത്തായിരുന്നു. രണ്ട് വയസ്സുവരെ കൊടുക്കണം എന്നാണ് പറയുന്നത്. 2 വയസ്സിന്റെ ഏറെ കൊടുത്തിട്ട് അറാമും കറാത്തൊന്നും ഇപ്പൊ അതുകൊണ്ട് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏറെ കൊടുക്കണേന് വിരോധമൊന്നുമില്ല. പിന്നെ എന്തായാലും അത് കൊടുക്കണേന് ഒരു പരിധി ഉണ്ടാവുമല്ലോ. എന്തായാലും കുട്ടികൾ സ്കൂളിൽ തന്നിട്ട് മുലടിച്ചോട്ടെ എന്നുള്ള ആ ഒരു പരിധിക്ക് എന്തായാലും കൊടുക്കുമല്ലോ. അപ്പോ ആ ഒരു 2 വയസ്സിന്റെ മേലെ കൊടുക്കണമെന്നില്ല, കുഴപ്പമൊന്നുമില്ല, അത് കൊടുക്കാവുന്നതാണ്. പക്ഷെ 2 വയസ്സുവരെ കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇത് എന്റെ ഒരു അയൽവാസിന്റെ ഒരു ചോദ്യമാണ്. ഒരു അയൽവാസിയായ ഒരു പെണ്ണിന്റെ, അവരെ ഭർത്താവ് അവരെ വീട്ടിലേക്ക് ആക്കൂലായിരുന്നു. എന്തൊരു സ്വത്തിന്റെ തർക്കത്തിന്റെ പ്രശ്നത്തിലാണ് അവരെ വീട്ടിലേക്ക് പോകാൻ ആക്കില്ലായിരുന്നു. അപ്പൊ ഒരു വിഷയം അവരോട് പറഞ്ഞാൽ, ഞാൻ മരിച്ചാലും നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന്. ഇപ്പൊ അവർ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷമായി. അപ്പൊ അവർക്ക് വീട്ടിൽ പോവാമോ പോകാൻ പറ്റുമോ ഇല്ലയോ? മരിച്ചിട്ട് 1 വർഷമായി അല്ലേ? അതിപ്പോ ഏതായാലും വലിയൊരു തലവേദന കുറിച്ച ചോദ്യമാണ് ഇപ്പൊ. അപ്പോ ഭർത്താവിനെ ഭാര്യ അനുസരിക്കുക എന്നത് ദീനുൽ ഇസ്ലാമിലൊരു നിർബന്ധമായ സംഗതി തന്നെയാണ് എന്ന് വെച്ചിട്ട് അനുസരിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും, കുടുംബബന്ധം മുറിക്കുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ഒരു ഭർത്താവും ഭാര്യയോട് പറയാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അനുസരിക്കോ ഇല്ലേന്ന് പരീക്ഷിക്കേണ്ട വിഷയങ്ങളല്ല ഇതൊന്നും. പിന്നെ ഞാൻ മരിച്ചാലും പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മരിച്ച് വിദ്യയൊക്കെ കഴിഞ്ഞാൽ ആ ഭർത്താവുമായിട്ടുള്ള ഭാര്യഭർത്തൃ ബന്ധം അതോടെ ഇല്ലാതെയാകും. അതുകൊണ്ടാണല്ലോ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഏതായാലും ഭർത്താവിനെ അനുസരിക്കുക എന്ന ഒരു വിഷയം അവിടെ ഒരു തലവേദന ആയിട്ട് ഇപ്പോ വരുന്നില്ല. ഏതായാലും സ്വന്തം ഉമ്മയും ബാപ്പയ്ക്കല്ലേ അവരെ കാണാൻ ആ പെണ്ണ് പോകാൻ പാടില്ല എന്ന് നമുക്ക് അതിന്റെ പേരിൽ പറയാൻ സാധിക്കുകയുമില്ല. നല്ല നിലക്ക് ആ കുടുംബബന്ധം എന്താ പറയുക, ഇണക്കി ചേർക്കാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്.
അത് മുറിച്ചു കളയാനുള്ള വഴികളെല്ലാം നാം കാണേണ്ടത്. ഓക്കെ. ഡിബിന്നാണ് വിളിക്കുന്നത്, റേഡിയോ ശ്രോതാവാണ്. ഞങ്ങൾ ഇവിടെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടിപ്പോ വലിയ പെരുന്നാൾ ഉണ്ടായിപ്പോ, വലിയ പെരുന്നാൾ. അപ്പൊ അതിന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ പള്ളിയിൽ പോയാല് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചില ആളുകൾ അറബികള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ തെക്കുപീരിയല്ലും. എന്നാ ഇമാമാണെങ്കിൽ അതിനോട് അനുകൂലിക്കണമില്ല. ഇമാം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു തസ്ബീഹ് ജലലും കഴിഞ്ഞിട്ടാണ് തെക്കുപീരിയല്ലുന്നത്. ഇവര് കുറച്ച് ആളുകള് അറബികൾ തന്നെയാണ്, അവര് തെക്കുപീരിയല്ലി അങ്ങനെ പോകണം. ഇമാമിനോട് ഞങ്ങൾ ചോദിച്ചു എന്താ നിങ്ങൾ അതിനോട് യോജിക്കാത്തത്. അപ്പൊ അവര് പറയണത്, ഇമാം പറഞ്ഞത്, ഇല്ല ഞാൻ അതിനോട് യോജിപ്പില്ല, എനിക്ക് തസ്ബീഹ് ജലൽ കഴിഞ്ഞതിനോടെ എനിക്ക് യോജിപ്പുള്ളൂ, തെക്കുപീരിയല്ലുന്നതിനോട് എനിക്ക് യോജിപ്പുള്ളൂ. അല്ല അവരങ്ങനെ ചെല്ലണമെങ്കിൽ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? ഇമാം മഗ്രിബിയാണ്, ജസായറാണ് കൺട്രി. അപ്പൊ ഇതിൽ ഏതാണ് അഫ്സൽ, ഏതാണ് നല്ലത് ഒന്നറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ എന്നാല്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷാഫി മദ്ഹബ് അനുസരിച്ച് നല്ലതും ഞാൻ അഫ്ളലും അഫ്ളൂലൊക്കെ പറഞ്ഞുതരാം, പക്ഷെ ഒരു തെക്കുബീറിന്റെ പേരിൽ തല്ലുണ്ടാക്കരുത് ആരും. നീ ചെല്ലിയിട്ടില്ലെങ്കിലും പാടില്ല. ഏതായാലും അവിടെ അഫ്ളൽ എന്താന്ന് വെച്ചാല് ബലി പെരുന്നാളിന് അറഫാ ദിവസം സുബിഹ് മുതൽ അയ്യാമത്ത് ശരീഫിന്റെ അസർ കഴിഞ്ഞിട്ട് വരെ തെക്കുബീർ ചെല്ലൽ സുന്നത്തുണ്ട്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഫറള്, സുന്നത്ത്, മയ്യത്ത് നിസ്കാരം എല്ലാ നിസ്കാരത്തിന്റെ ശേഷം തെക്കുബീർ സുന്നത്താണ്. ആ തെക്കുബീർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെയാണ് നല്ലത്. മറ്റ് ദിക്റുകളുടെയൊക്കെ മുമ്പാണ് തെക്കുബീർ നല്ലത്, ദിക്റുകളുടെ ശേഷമല്ല. അതേ സ്ഥാനത്ത് ചെറിയ പെരുന്നാളിന്റെ രാത്രിയിലും നമ്മൾ തെക്കുബീർ ചെല്ലാറുണ്ട്. ആ തെക്കുബീർ നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം സുന്നത്തുള്ളതല്ല, ആ രാത്രി മുഴുവനും സുന്നത്തുള്ളതിന്റെ കൂട്ടത്തിൽ ആ രാത്രിയിലെ നിസ്കാരത്തിന്റെ ശേഷവും സുന്നത്താണെന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ആ തെക്കുബീർ ഈ ദിക്റുകളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് നല്ലത്. ബലി പെരുന്നാളിന്റെ സമയത്ത് നിസ്കാരത്തിന്റെ ശേഷം തന്നെ പ്രത്യേകം തെക്കുബീർ സുന്നത്താണ്. ആ തെക്കുബീർ ദിക്റുകളുടെയും തസ്ബീഹിന്റെ ഒക്കെ മുമ്പുമാണ് നല്ലത്. ഓക്കെ. ും എന്റെ ചോദ്യം, ജനാബത്തുണ്ടായതിനു ശേഷം കുളിക്കുന്നതിന്റെ മുമ്പും ശരീരത്തിൽ നിന്ന് തിരിഞ്ഞു പോരുന്ന രോമം നികത്താണോ? ആ രോമമുള്ള വസ്ത്രത്തിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? അസ്സലാമു അലൈക്കും. ജനാബത്തുള്ള സമയത്ത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന രോമൻ നജസാണോ? അതാണ് ചോദ്യം. ഒരിക്കലും അല്ല. മനുഷ്യ ശരീരത്തിലെ രോമവും തൊലിയൊന്നും നജസല്ല, ഉള്ളുന്ന് പോരുന്ന സാധനം മാത്രമേ നജസ് ഉണ്ടാവുള്ളൂ. അതന്നെ അല്ല നജസല്ല. പുറത്തുനിന്ന് പോരുന്ന സാധനമൊന്നും എന്തല്ല നജസല്ല. അത് ജനാബത്തുണ്ടായാലും നജസല്ല, ജനാബത്തില്ലാത്തപ്പോഴും നജസല്ല. അതുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ആ രോമൊന്നും ശരീരത്തിലോ ദേഹത്തിലോ വസ്ത്രത്തിലോ എവിടെയെങ്കിലും ഉണ്ടായെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ. എന്റെ സംശയം, ഈ കടയിൽ വാങ്ങുന്ന വിധി എന്താണ് ഒന്ന് അറിഞ്ഞ കൊള്ളമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് ഷറഫലിയാണ്. ഞാൻ ദുബായിൽ നിന്നുമാണ് വോയിസ് മെസ്സേജ് അയക്കുന്നത്. എന്റെ സ്നേഹിതൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അസ്സലാമു അലൈക്കും. നോക്കിയ 71 SUV ക്ലാസ് റൂം റേഡിയോ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഉസ്താദേ?
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ മുഹമ്മദ് കുട്ടി മുക്കം. ഇന്ന് എന്റെ ഉപ്പാന്റെ ആണ്ട് ദിവസമാണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ മുഹമ്മദ് കുട്ടി, കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ റിയാദിലാണ്. എന്റെ സംശയം, ഈ ബ്ലൂടൂത്ത് ചെവിയില് വെച്ചുകൊണ്ട് അതിലെ വേല എല്ലാം മറ്റു പരിപാടികളൊക്കെ കേട്ടുകൊണ്ട് ബാത്റൂമിലൊക്കെ പ്രവേശിക്കുന്നതിന്റെ വിധി എന്താണെന്ന് അറിഞ്ഞാക്കൊണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. ഏതായാലും അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, അത് പറയാ. അപ്പോഴും ചെവിയിൽ തന്നെ എന്താ ചെയ്താലേ. ഏതായാലും അത് ബ്ലൂടൂത്തിനെ പറ്റിയല്ലോ നമ്മൾ മസല പറയാ. മസല പറയുമ്പോൾ മുഹല്ലമായ ദിക്കറുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ, സലാത്തുകൾ, ദിക്കറുകൾ, അത്തരം കാര്യങ്ങളൊന്നും അവിടെ ചെല്ലുമ്പോൾ അത് കേൾക്കുകയോ അത് പിന്നെ ഈ എന്താ ചൊല്ലുകയോ ഒന്നും ചെയ്യാതിരിക്കലാണ് അത് പോയി. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ ഒഴിവാക്കുക. അതിനൊക്കെ ഓരോന്നിനെ പറ്റി ഓരോ സ്ഥലങ്ങളില്ലേ, അവിടെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് വെറുതെ അങ്ങനത്തെ മുഹല്ലമായതൊന്നല്ല കേൾക്കണമെന്ന് നിൽക്കുന്നാ പിന്നെ അത് തെറ്റാണത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുന്നതിന് ഞാൻ എവിടെയും തെളിവ് കണ്ടിട്ടില്ല. അതേ സ്ഥാനത്ത് സംസാരിക്കൽ കറാഹത്താണ് എന്ന് കണ്ടിട്ടുണ്ട്, കേൾക്കൽ കറാഹത്താണെന്ന് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി ഒറ്റ ചോദ്യം കൂടി കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ തൽക്കാലം ഇന്നത്തേത് അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നല്ല സംവിധാനമാണ് നമ്മുടെ എസ് ടി വി തുടക്കം കുറിച്ചത്. അള്ളാഹു അർഹമായ പ്രതിഫലം അതിന് വേണ്ടി യത്നിച്ച കൂട്ടുകാർക്ക് നൽകുമാറാവട്ടെ. എന്റെ സംശയം, ഹജറുൽ അസ്വദ് എന്ന് പേര് വരാൻ കാരണം അത് സ്വർഗത്തിന് നിറക്കിയ ഒരു വെളുത്ത കല്ലായിരുന്നല്ലോ, പിന്നെന്തായിരുന്നു അതിന് ഹജറുൽ അസ്വദ് എന്ന് പേര് വരാൻ കാരണം? മറുപടി പ്രതീക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത കല്ല് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ആ കല്ല് എങ്ങനെ കറുത്തു? സത്യത്തിൽ അത് കറുത്തിട്ടാണ്. പക്ഷെ അതെങ്ങനെ കറുത്തു? ആദ്യേ കറുത്തിട്ടാണോ? അല്ല. മുസല്ലാശം നമ്മൾ പറഞ്ഞൊരു ഹദീസ് കാണാം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് ഹജറുൽ അസ്വദ്. അത് നല്ല വെളുത്ത കല്ലായിരുന്നു. അങ്ങനെ മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളാണ് ആ കല്ലിനെ കറുപ്പിച്ച് കളഞ്ഞത് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ കറുപ്പിച്ച് കളഞ്ഞപ്പോ അത് കറുത്തുപോയി, കറുത്തപ്പോ ഹജറുൽ അസ്വദായി കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോ അതിന് കോലം മാറിയപ്പോ പേരും മാറി എന്നർത്ഥം. അതേസമയത്ത് നമ്മളെ നാട്ടിലുള്ള മാതിരിയല്ല, നമ്മളെ നാട്ടിലൊരു പേരുണ്ട്, എന്ത്, പിന്നെ മൊയ്തീൻ കുട്ടി എന്നാ പേരിടുക. പേരിടുന്ന നേരത്ത് കുട്ടിയേക്കും, പിന്നെ വല്യാപ്പ ആയാലും പേര് മൊയ്തീൻ കുട്ടി തന്നെ, പിന്നെ മൊയ്തീൻ ബാപ്പ എന്ന് പറയില്ല, മനസ്സിലായില്ലേ. അപ്പൊ അതേമാതിരിയുള്ള അജറുൽ അസ്വദ് ഉണ്ട്. അജറുൽ അസ്വദ് ആദ്യം വളർത്തിട്ടായിരുന്നു, അത് കറുത്തപ്പം എന്തായി, അജറുൽ അസ്വദ് എന്നായി പേര്. അത്രേ ഉള്ളൂ. ഓക്കെ, അഞ്ച് ചോദ്യം കൂടി ഉള്ളൂ, അന്നാകും കൂടി ചോദിച്ചോട്ടെ. പഴയ ചോദ്യങ്ങൾ അഞ്ചെണ്ണം കൂടി ബാക്കിയുള്ളൂ എന്ന് അസ്കർ പറയുന്നു. ഓക്കെ, അന്നാകും കൂടി ചോദിച്ചോട്ടെ പെട്ടെന്ന്. പക്ഷേ നന്ദി കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരാകട്ടെ നിസ്കാരാകട്ടെ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ പള്ളിയിൽ കയറുന്ന ആള് സലാം പറഞ്ഞു, അത് നമ്മൾ നിസ്കാരത്തിന്റെ ഇടയിൽ നമ്മൾ ഒരാളെ സലാം മടക്കുകയും ചെയ്തു, അങ്ങനെ മടക്കിക്കൊണ്ട് നിസ്കാരത്തിന് എന്ത് എന്ത് സംഭവിക്കുന്നില്ലാണ് ചോദ്യം. കാരണം അതിലായി പോവുക, നമ്മൾ നിസ്കാരത്തിന്റെ വേണമെന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ല, അങ്ങനെ പറഞ്ഞു പോയതാണ്. വേറുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാല്, ഇപ്പോ നമ്മൾ അന്യ സ്ത്രീകൾ നമ്മളോട് സലാം പറഞ്ഞാൽ മടക്കല് അറാമാണ്,
നേരെ മറിച്ച് നമ്മള് ഞാൻ ഇപ്പൊ ചെയ്യുന്ന സ്ഥാപനത്തിലാണ്, അപ്പോ ഒരു ഷോപ്പിലാണ്, അപ്പോ ഡെലിവറിയാണ് സാധനം, അത് വീട്ടിൽ നിന്ന് വിളിക്കലാണ്, സാധനം കൊണ്ടുപോയി കൊടുക്കലാണ്. അപ്പൊ അവരിങ്ങനെ വിൽക്കുമ്പോ സ്ഥലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ മടക്കി പോവുകയും ചെയ്യും. അതിന്റെ രീതി കൂടി ഒന്നും, അതിന്റെ രീതി കൂടി ഒന്നും പറഞ്ഞു തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വരഹമത്തുള്ള. സലാം കൊണ്ട് അഞ്ച് കളിയുള്ളോ? നിസ്കരിക്കുമ്പോഴും സലാമ്, കൂടിയാലും സലാം. ഏതാവട്ടെ, നിസ്കാരത്തിന്റെ സമയത്ത് ഒരാൾ സലാം പറഞ്ഞു, അങ്ങനെ സലാം പറഞ്ഞാൽ പ്രത്യേക പെട്ടെന്ന് ഓർമ്മയില്ലാതെ അങ്ങ് സലാമ മടക്കിപ്പോകും. നിസ്കാരത്തിൽ സലാം മടക്കാൻ പാടില്ലല്ലോ, പക്ഷെ ഓർമ്മയില്ലാതെ അങ്ങ് സലാം മടക്കിപ്പോയി എന്നാണ് ആ നിസ്കാരത്തിന് വല്ല കുഴപ്പം വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇല്ല കേട്ടോ, അതിന്റെ പേര് നിസ്കാരത്തിന് എന്താ പറയുക, കുഴപ്പമൊന്നും വരൂല. കാരണം മറന്നുകൊണ്ട് സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാവൂല എന്നല്ലേ, കൈപ്പെട്ടതാണ്. അത് പിന്നെ ഓർമ്മയോടുകൂടി ബോധപൂർവ്വം സംസാരിക്കുമ്പോഴാണ് എന്ത് വരല്, നിസ്കാരം ബാത്തിലാവുന്നത്. ഇതങ്ങനെ ഓർമ്മയോടുകൂടിയല്ലോ, ബോധപൂർവം ചെയ്തതല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ മടക്കിയത് കൊണ്ട് നിസ്കാരം ബാത്തിലാവൂല എന്ന് അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് അസ്സലാമു അലൈക്കും. എന്റെ സംശയം, നിസ്കാരത്തിൽ ഇമാമ് ഫാത്തിഹ അതുപോലുള്ള മറ്റ് സൂറത്തുകൾ ഓതുമ്പോൾ അത് തെറ്റാണ് ഓതുന്നതെന്ന് മനസ്സിലായാൽ മുഅ്മിനിക്ക് ആ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്നാണ്. അസ്സലാമു അലൈക്കും. ാണ് തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ഫാത്തിഹയിലാണ് തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ അവിടെ തന്നെ തെറ്റ് രണ്ട് രീതിയിലുള്ള തെറ്റുണ്ട്, അർത്ഥവ്യത്യാസം വരുത്തുന്ന തെറ്റും അർത്ഥവ്യത്യാസം വരാത്ത തെറ്റുണ്ട്. അർത്ഥവ്യത്യാസം വരുത്തുന്ന തെറ്റാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അപ്പൊ അങ്ങനത്തെ ഒരു തെറ്റ് തെറ്റിക്ക് നാളെ തുടരാൻ പറ്റൂല. അതാണ് എന്റെ നിയമം. അല്ലാത്ത തെറ്റും സൂറത്തിലെ തെറ്റ്, അത് കൂടുതൽ അർത്ഥവ്യത്യാസം വരുത്തുന്ന തെറ്റുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമാണ്. കാരണം അർത്ഥവ്യത്യാസം വരുത്തുന്ന തരത്തിലുള്ള തെറ്റ് ഒരാൾ ഓതിയാൽ അയാൾ സത്യത്തിൽ ഓതുന്നത് ഖുർആനല്ല. അതുകൊണ്ട് ഖുർആൻ അല്ലാത്തത് ഓതുന്ന ആളുടെ നിസ്കാരം ബാത്തിലാവും. അതുകൊണ്ടാണ് ആരും നിങ്ങൾ അങ്ങനെ അർത്ഥവ്യത്യാസം വരുത്തുന്നവരാദ്യം തെറ്റ് തെറ്റിച്ചവരൊക്കെ ഓതാൻ കഴിയുമെങ്കിൽ അയാൾ സൂറത്ത് ഓതണ്ടെന്ന് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദജ്ജാലിന്റെ കഴിവ് അത് അല്ലാഹു കൊടുത്ത കഴിവാണോ അതോ സ്വയം ദജ്ജാലിനുണ്ടായ കഴിവാണോ? ദജ്ജാലിന്റെ കഴിവല്ല ആരെ കഴിവ്, അല്ലാഹു കൊടുത്ത തന്നെ. അല്ലാഹു കൊടുക്കാത്തൊരു കഴിവ് ആർക്കുമില്ല കേട്ടോ. അതന്നെ നമ്മളെ റേഷൻ വീടുകൾ അരി കൊടുക്കണമായി ഒരു 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 മാസത്തേക്കുള്ള ഒന്നിച്ചുകൊണ്ട് കൊടുത്തിട്ടതല്ല. പിന്നെ അള്ളാഹുത്താല അപ്പപ്പം കൊടുക്കല. അള്ളാഹുത്താല ഓരോ കഴിവും അതതിൻ്റെ സമയത്ത് എന്താക്കലാണ് കൊടുക്കുന്നതാണ്. അൽ ഇസ്തിത്താഅത്തു മഅൽ ഫിഇലി എന്ന് പറഞ്ഞിട്ടൊരു മസ്അല അഖീദന്റെ കിതാബിലൊക്കെ പറയുന്നത് കാണാം. അപ്പൊ അള്ളാഹു കഴിവ് കൊടുക്കുന്നത് ആ പ്രവൃത്തി ഇയാൾ ചെയ്യുമ്പോഴാണ്. അത് ദജ്ജാലായാലും വേറെയുള്ള മനുഷ്യന്മാരായാലും അല്ല മറ്റേത് ജീവികളായാലും ഒക്കെ ഏത്
ജീവിക്കും ഏത് വസ്തുവിനും ഏത് സാധനത്തിനും കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതാല അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വമാ പിന്നെ വമൻ നസറു ഇല്ലാ മിന്നില്ലാ, എന്ത് സഹായവും വരുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. നിങ്ങൾക്ക് എന്ത് നിയമത്ത് വന്നാലും അത് അള്ളാഹുവിൽ നിന്നാണ്. അന്നൽ ഖുവ്വത്തു ലില്ലാഹി ജമീഅൻ, മുഴുവൻ കഴിവും അള്ളാഹുവിനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാനൊരു സുഹൃത്തിന് വേണ്ടി ചോദിക്കുകയാണ്. പിന്നെ ഹജ്ജ് ചെയ്തപ്പോ അവന് സുഖമില്ലാതെ പെട്ടെന്ന് പോകുന്നതിന്, അപ്പോ ഇഫാദത്തിന്റെ തവാഫ് അവനോട് പറഞ്ഞു തരെ എപ്പോ ചെയ്താലും പ്രശ്നമില്ല, ഇഫാദത്തിന്റെ തവാഫും സഹിയും. അവൻ ജിദ്ദയിലാണ്, ഇഫാദത്തിന്റെ തവാഫും സഹിയും ഇവിടെ വന്ന തവാഫ് അപ്പോ പോണിന്റെ മുമ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോ അവന്. അപ്പൊ അവന് അത് സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. പിന്നെ ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു തരുമോ, അത് എസ് ടി വിയിലൂടെ ആണോ? എനിക്ക് എല്ലാ ടൈമും കേൾക്കാൻ പറ്റിയ അവസ്ഥയിലല്ല, അതുകൊണ്ടാണ്. ഇതിനെ ജവാബ് പറയാം, അതവിടെ പറയുന്നുണ്ട്. ഇൻഷാല്ലാഹ് എസ് ടി വിയിലൂടെയാണ് ജവാബ് പറയുന്നത്. ഇനിയും അതിന് പിന്നെ സാധാരണ ഞായറാഴ്ചകളിൽ ഇന്ത്യൻ സമയം 10 മണി, രാത്രി 10 മണിക്കാണ് ഇന്ത്യൻ സമയം, രാത്രി 10 മണിക്ക് ഞായറാഴ്ചകളിലാണ് ആൻസർ പറയുന്നത്. ഈ ആഴ്ച ബഹുമാനപ്പെട്ട കാന്തപുരി ഉസ്താദിൻ്റെ കർണാടക യാത്രയുടെ ലൈവ് രാത്രികളിൽ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ഞായറാഴ്ച ഈ പ്രോഗ്രാം നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ആഴ്ച 2 ദിവസം വൈകിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ അത് പിന്നെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് എന്തായി, ഒരാൾ പോയി അല്ലേ, പിന്നെ എവിടേക്ക് പോയി, ജിദ്ദേക്ക് പോയി, പക്ഷെ ഇഫാദത്തിൻ്റെ തവാഫും സഹിയും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഇഹ്റാമിൽ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഹറാമാകുമല്ലോ. ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായാലേ പിന്നെ പഴയതുപോലെ ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം തലമറക്കൽ ഹറാമാണ്, അതുപോലെ തന്നെ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കൽ ഹറാമാണ്, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, തലയിലും താടിയിലും എണ്ണിടാൻ പാടില്ല, അതുപോലെ തന്നെ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളുണ്ടല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കണമെങ്കിൽ ഈ ഇതൊക്കെ നടക്കണമെങ്കിൽ തഹല്ലുലുണ്ടാകണം. തഹല്ലുലുണ്ടാകണമെങ്കിൽ ജമറത്തുള്ളക്കബ കയറിയ, മുടി നീക്കുക, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യുക, ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ട് കാര്യം ഉണ്ടായാൽ ഒന്നാമത്തെ തഹല്ലുലുണ്ടാവും. ഒന്നാമത്തെ തഹല്ലുൽ കൊണ്ട് നിക്കാഹ്, അതുപോലെ തന്നെ ലൈംഗിക ബന്ധം, അതുപോലെ തന്നെ വൈകാരികമായി ഭാര്യയുമായി ഇടപെടൽ, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും മറ്റു രീതിയിലുള്ള ഇടപെടൽ, അത് വൈകാരികമായിട്ടുള്ള ഇടപെടലാകും. ഈ മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒന്നാമത്തെ തഹല്ലുൽ കൊണ്ട് ഹലാലാവും. അപ്പോൾ ഒന്നാമത്തെ തഹല്ലുൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യം ഏതെങ്കിലും ഉണ്ടായത്, ഒന്ന് ജമറത്തുലൊക്കെ പക്കുള്ള കയറ്, രണ്ടാമത്തെ മുടി നീക്കുക, മൂന്ന് ഇഫാദത്തിൻ്റെ തവാഫ്. അതേ സ്ഥാനത്ത് ഈ രണ്ടാമത്തെ കാര്യം, ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടാകണം, ഈ മൂന്നിൽ നിന്ന് അടുത്ത ഒരു കാര്യം കൂടി ഉണ്ടായാലോ അവിടെ ബാക്കിയുള്ളതും ഹലാലാകും. അപ്പോൾ ഈ തഹല്ലുലായിട്ടില്ലെങ്കിൽ ഈ പ്രശ്നമുണ്ട്. ഇഫാദത്തിൻ്റെ തവാഫിനും സഹീനൊന്നും ആഹ്റുവക്കത്തില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ അത് തഹല്ലുലുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് ഹജ്ജിൽ നിന്ന് തഹല്ലുലായി സാധാരണ പോലെ ആകണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയുണ്ടോ ഒരു ചോദ്യം? ഉണ്ടോ? ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ ഉസ്താദ്. ചോദ്യങ്ങള് ഉണ്ട്, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെയും നമുക്ക് ബാക്കി പഴയതിലെ ഇനിയും ചോദ്യങ്ങളുണ്ട്, പക്ഷെ അതിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങള്
അബു ഷാക്കർ ഉസ്താദിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായതുകൊണ്ടാണ് ഉസ്താദിന്റെ ക്ലാസ്സിന് ശേഷം മറുപടി നൽകാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ളത്. ഉസ്താദ് ക്ലാസ് എടുത്തതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ തീർക്കാൻ ഒന്ന് രണ്ട് മുത്തല്ലിമ്യങ്ങളുടെ ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ അത് അതിലേക്ക് മാറ്റിവെച്ചാണ് റേഡിയോയിലെ ആ ചോദ്യങ്ങൾ ചോദിച്ചവരെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല അബു ഷാക്കർ ഉസ്താദിന്റെ തൊട്ടടുത്ത ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുമെന്നറിയിക്കുന്നു. ഉസ്താദ് പിന്നുള്ള ഒരു ചോദ്യം, ഇപ്പൊ ഇതിൽ ബാക്കിയുള്ള ഒരു ചോദ്യം ഏകദേശം 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ചോദ്യം ആയതുകൊണ്ട് ആ ചോദ്യത്തിന്റെ മർമ്മം മാത്രം എടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുക മാത്രമേ ചെയ്യുന്നത്. ചോദ്യം ചോദിച്ചിട്ടുള്ളത് സിയാജ് താജുദ്ദീൻ എന്ന നമ്മുടെ ഒരു SSFന്റെ അഞ്ചാലമൂടി യൂണിറ്റ് പ്രവർത്തകനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അറിയേണ്ടത് ഈ ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ചും അതിൽ കുമ്മായം പൂശുന്നതിനെ കുറിച്ചും ഒരു ചെറിയ വിവരണം അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ആ ചോദ്യം ഒരുപാട് 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതുകൊണ്ട് അത്രയും സമയം നമുക്ക് പേ ചെയ്യിക്കാനുള്ള ഇപ്പോ സമയം ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും ചുരുക്കി ചോദിക്കുകയാണ്. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഖബർ കെട്ടിപ്പൊക്കുക എന്ന് പറഞ്ഞാൽ അത് കറാഹത്തായ ഒരു സംഗതിയാണ്. അപ്പൊ പുരിഹ ബിനാ ഉണ്ടായുള്ള ഖബർ, ഖബറിന്റെ മേല് ബിനാ കറാഹത്താണ് എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഖബർ കെട്ടിപ്പൊക്കുക, അതുപോലെ തന്നെ ഖബറിന്റെ മേലെ കുമ്മായിടുക, അത്തരം കാര്യങ്ങളൊക്കെ ദീനുൽ ഇസ്ലാമിൽ കറാഹത്തായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളുടെ ഖബർ കെട്ടിപ്പൊക്കാറില്ല, മണ്ണിട്ട് മാത്രം നിർത്താറാം അല്ലേ. അതേ സ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെ ശ്മശാനത്തിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ മാർബിളൊക്കെ വെച്ചിങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചത് കാണാവുന്നതാണ്. മുസ്ലിമീങ്ങളുടെ സാധാരണ ഖബറുകളിൽ അങ്ങനെ കാണാറില്ല. അതേ സ്ഥാനത്ത് ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും അങ്ങനെയുള്ള മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കുന്നത് ഖബർ കെട്ടിപ്പൊക്കുക എന്ന നിലക്കല്ല, നേരെ മറിച്ച് ഖബറിൻ്റെ മുകളിൽ അതിനെ ഉയർന്നു കാണുന്ന രീതിയിൽ വല്ല പലക കൊണ്ടോ മറ്റോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ്. അതിൻ്റെ താബൂത്തിൽ വലിയ എന്നാണ് അതിന് പറയാറുള്ളത്. അങ്ങനെ കാണുന്നത് സാധാരണക്കാരുടെ കണ്ണിൽ ഇത് ആ ആദരണീയനായൊരു വ്യക്തിയുടെ ഖബറാണ് എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവിടെ സിയാറത്തും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടി അതിൻ്റെ അടയാളമായിട്ടും അത് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടി മാത്രമാണ്. അപ്പോ നമ്മൾ എ ടി കരീം ഇത് എത്ര നേരം മൂപ്പരില്ല, ഇപ്പതാ മൂപ്പരണ്ട് പൊന്തിയിരിക്കുന്നത്. എ ടി കരീമേ, അത് നിങ്ങളൊരു പണി, നിങ്ങൾ സൗദി അറേബ്യയിലെ ഒരു കത്തെഴുതിയിട്ട് ആ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിന്റെ പുറത്ത് നമ്മളിങ്ങനെ കാണാൻ നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിക്ക് കാണാത്ത രീതിയിൽ ഒരു വിരി അവിടെ തൂക്കിയിട്ടുണ്ടല്ലോ, ആ വിരി ഒന്ന് മാറ്റിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഈ ഇസ്കാല് തീരും. എ ടി കരീം പൊക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു, ഞാനതിപ്പോൾ എന്ത് പറഞ്ഞാലും കരീമ സമ്മതിക്കൂല, കരീമിൻ്റെ ആൾക്കാരും സമ്മതിക്കൂല. അപ്പം അത് തീരാൻ ഏറ്റവും നല്ല പണി എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുക അവിടുന്ന്, അപ്പോൾ അത് തീരുമാനമാവും കേട്ടോ. അതിന് ഏറ്റവും നല്ലതാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ആ വിരി എന്നാണെന്ന് മാറ്റിയിടാൻ പറഞ്ഞാൽ മതി. എന്നാലും പിന്നെ നേരിട്ട് അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്ക് നേരിട്ട് കാണാലോ അപ്പോൾ അത് പൊങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അവിടെ ഉള്ള ആളുകൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. അത് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് വാട്സപ്പിലെ മറ്റു ചോദ്യങ്ങളൊക്കെ അടുത്ത ദിവസം പരിഗണിക്കാം. ഒരുപാട് സുഹൃത്തുക്കൾ ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്, കുറേ ആളുകൾ പിന്നെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നമ്മുടെ ഈ സംരംഭത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ ഹൈറായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരുപാട് ചോദ്യകർത്താക്കൾ പിന്നെ വാട്സപ്പിലൂടെ ചോദിച്ചവരും അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ വന്ന ആളുകളൊക്കെ പല വിഷയങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമർ റഹീമീനായ റബ്ബ് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുത്ത് സന്തോഷകരമായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ വിഷയങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി പെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുള്ളാഹു ഖൈറ. ഞാൻ ഈ അവസാന ഭാഗത്തെ എത്തിയിരുന്നുള്ളൂ. എന്നാൽ അൽഹംദുലില്ലാ, സമയം നാട്ടിലൊരു മണി കഴിഞ്ഞു. ഈ സമയത്തും ബഹുമാനപ്പെട്ട കൂട്ടൂർ ഉസ്താദ്